സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു ടിക്ടോക്ക് വീഡിയോയിലൂടെ എത്തി ബിഗ് ബോസ് വീടിനുള്ളിൽ അവസാന ദിവസം വരെ നിന്ന മത്സരാർത്ഥികളിൽ ഒരാളാണ് ഫുക്രു ടിക്ടോക്കിൽ നമ്മൾ കണ്ട ആ ഫ്രീക്കൻ പയ്യനിൽ നിന്നും തീർത്തും മറ്റൊരു വ്യക്തിയാണ് നമ്മൾ ബിഗ് ബോസിനുള്ളിൽ കണ്ടത് ഇപ്പോൾ തൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്തെന്നും തനിക്ക് വധഭീഷണി വധഭീഷണിയുണ്ടെന്നും പറഞ്ഞ് ലൈവിലെത്തിയിരിക്കുകയാണ് ഫുക്രു ബിഗ് ബോസ് സീസൺ ടു തുടങ്ങി ഒരാഴ്ച കഴിയുമ്പോൾ ഏറ്റവുമധികം മാറ്റം സംഭവിച്ചത് ഫുക്രുവിന്റെ കാര്യത്തിലായിരുന്നു ഇമേജ് അടിമുടി മാറി ടിക്ടോക്കിൽ ഓളമുണ്ടാക്കുന്ന ഒരു ഫ്രീക്കൻ പയ്യൻ എന്ന നിലയിൽ നിന്നും പക്വത കാണിച്ച മത്സരാർത്ഥിയായി ഫുക്രു മാറി വെറും ഒരാഴ്ച കൊണ്ടാണത് വീട്ടിലുള്ളവരുടെയും പ്രേക്ഷകരുടെയും ഇഷ്ടതാരമായി ഫുക്രുമാറിയത് ആരുടെയും ഇടത്തിലേക്ക് അനാവശ്യമായി കടന്നുകയറാതെയും എന്നാൽ ഇടപെടേണ്ട സമയത്ത് ജനശ്രദ്ധ പിടിച്ചുപറ്റുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയും ഫുക്രു ശ്രദ്ധിക്കപ്പെട്ടു ഒരുപക്ഷെ ബിഗ് ബോസിൽ നിന്നും ഒന്നോ രണ്ടോ സ്ഥാനം താരം സ്വന്തമാക്കുമായിരുന്നു എന്ന് തന്നെയാണ് പ്രേക്ഷകർ വിശ്വസിച്ചതും ഇപ്പോൾ ചർച്ചയാകുന്നത് താരത്തിന്റെ പുതിയ ലൈവ് ആണ് ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ ശേഷവും ബിഗ് ബോസിന് സമാനമായ അവസ്ഥയിലാണ് ഒട്ടുമിക്ക മത്സരാർത്ഥികളും അതിൽ ബൈക്കിൽ കറങ്ങിയും ടിക്ടോക്ക് വീഡിയോകൾ എടുത്ത് ട്രെൻഡായും നടന്ന ഫുക്രു കോവിഡ് നയൻറ്റീൻ ജാഗ്രതാ നിർദ്ദേശമായുള്ള വീഡിയോകളിൽ കൂടിയാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതലും സജീവമാകുന്നത് ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ ഫുക്രു മത്സരാർത്ഥികളായിരുന്ന ആര്യയും എലീനയുമായും മികച്ച സൗഹൃദമാണ് കാത്തു സൂക്ഷിക്കുന്നത് അത് മൂവരുടെയും സോഷ്യൽ മീഡിയ ഇടപെടലുകളിൽ നിന്ന് വ്യക്തവുമാണ് ഇപ്പോൾ പുതിയ ഒരു പ്രശ്നത്തിൽ ഫുക്രു പെട്ടപ്പോഴും ആര്യ ഫുക്രുവിന് പിന്തുണയുമായി എത്തിയിരുന്നു തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്കായി എന്ന് പറയുകയാണ് ഫുക്രു മുൻപും ബിഗ് ബോസിലായിരുന്ന സമയത്തും ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും താരം പറഞ്ഞു അന്ന് ഹാക്കിംഗ് ആയിരുന്നില്ല ചിലർ എൻ്റെ അക്കൗണ്ട് റിപ്പോർട്ട് അടിച്ച് പൂട്ടിക്കുകയാണ് ചെയ്തതെന്നും താരം പറഞ്ഞു ഒരു സാഹചര്യത്തിൽ ഇത് പറയാൻ പാടുണ്ടോ എന്നറിയില്ല എങ്കിലും ഞാൻ പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് താരം രംഗത്തെത്തിയത് എൻ്റെ ഫേസ്ബുക്കായാലും ഇൻസ്റ്റയിലായാലും ഒരുപാട് മോശമായ പല മെസ്സേജുകളുമുണ്ട് എന്തിന് വധഭീഷണി വരെയുണ്ട് ഞാൻ അതൊക്കെ അതിൻ്റെ സ്പിരിറ്റിലാണ് എടുക്കുന്നതെന്നും ഫുക്രു പറയുന്നു ആര്യ അടക്കമുള്ള താരങ്ങളാണ് ഫുക്രുവിന് പിന്തുണയുമായി രംഗത്തെത്തിയത് ഹലോ നമസ്കാരം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു വീഡിയോ ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല എങ്കിലും നിങ്ങളോട് എനിക്ക് അത് പറയാൻ തോന്നി എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇന്നലെ ആരോ ഹാക്ക് ചെയ്ത് അതിൽ നിന്ന് ഞാനിടാത്ത കുറെ കമൻറ്റുകൾ പോയിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് ഞാൻ ബിഗ് ബോസിലായിരുന്ന സമയത്തും കുറെ ആൾക്കാർ ഒരുമിച്ചിരുന്ന് റിപ്പോർട്ടടിച്ച് എൻ്റെ അക്കൗണ്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ തിരിച്ചെടുത്തു ഇപ്പോൾ ഹാക്ക് ചെയ്തതെന്ന് ഞങ്ങൾ തിരിച്ചെടുത്തു ഹാക്ക് ചെയ്ത സമയത്ത് നിങ്ങളോട് അറിയിക്കാഞ്ഞത് അവരെന്തെങ്കിലും ചെയ്ത് കളയോ എന്നുള്ള കൊണ്ടാണ് ഞാൻ പറയാഞ്ഞത് അപ്പൊ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു എന്ന് എനിക്കറിയത്തില്ല ചിലപ്പോൾ മറ്റുള്ളവരോടുള്ള അമിതമായ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതായിരിക്കാം എൻ്റെ ഇൻസ്റ്റാഗ്രാമായാലും ഫേസ്ബുക്കായാലും എന്തിന് നോക്കിയാലും ഒരുപാട് ബാഡ് മെസ്സേജുകളുണ്ട് മതഭീഷണി വരുണ്ട് എല്ലാം ഞാൻ എൻ്റെ ഒരു സ്പിരിറ്റിലാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾ ആരും എന്നെ സംശയത്തോടെ നോക്കണ്ട ഞാൻ എന്റെ പറമ്പിലാ ഉള്ളത് അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുക ഓക്കെ ബൈ എന്റർടൈൻമെന്റ് എൻ്റമെന്റ്